ഹായ് ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറേ പേരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് കേക്കിൻ്റെ റെസിപ്പിയാണ് ബട്ടർ സ്കോച്ച് പുഡിംഗ് കേക്ക്. ഇത് ഞാൻ കുറേ സെയിൽ ചെയ്തിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് കേക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അതിനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പുഡിംഗ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ബൗളെടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ സ്ക്വയർ മോൾഡ് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ബേക്ക് ചെയ്യുന്ന ടിൻ എടുത്താൽ മതി. പിന്നെ ഡിസ്പോസിബിൾ ടിന്നിൽ നമുക്ക് ബേക്കിംഗ് ഐറ്റംസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണ്. പഞ്ചസാര നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വാനില എസെൻസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ചെടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാരമൽ സോസിലൊക്കെ ഇത് സോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മധുരം അത് മതി. അതുകൊണ്ടാണ് ഇനി കുറച്ചുകൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വാനില എസെൻസും പഞ്ചസാരയും മുട്ടയും കൂടി നല്ല ഫ്ലഫി ആകുന്നതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും വാനില എസെൻസും കൂടി ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ബട്ടറിന് പകരം ഓയിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ കൂടെ തന്നെ നമ്മൾ മുമ്പ് പാലും ബട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മിക്സും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. അതുപോലെ കുറച്ച് ഫ്ലോറ്, കുറച്ച് ബട്ടറിൻ്റെയും പാലിൻ്റെയും ഒരു മിക്സ്, അങ്ങനെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുമ്പ് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിന്ന് ഒന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ പുഡിംഗ് കേക്ക് ആയതുകൊണ്ട് തന്നെ സെർവ് ചെയ്യുമ്പോൾ ഓരോ ചെറിയ പീസാണല്ലോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് കേക്കിലൊഴിക്കാനുള്ള സോസ് റെഡിയാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും, ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇവിടെ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമ്മൾ ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ക്രീം ഒഴിച്ച് വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള സോസ് വേണ്ട, കുറച്ച് തിന്നായിട്ടുള്ള സോസ് മതി. അതുകൊണ്ട് ഇതേ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് പാലുമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും തിളച്ച് ആ കട്ട പിടിച്ചതൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് തിക്കായിട്ടുള്ള സോസ് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, പാല് ചേർക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തു, സോസ് നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് ഈ സോസ് ഒഴിച്ചിട്ട് നമ്മുടെ കേക്കിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം.
ഈ ഒരു സോസ് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റ് ആകാനായിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് സെർവ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു പുഡിംഗ് കേക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ പീസിൻ്റെ മുകളിൽ കൂടി കുറച്ചുകൂടി സോസ് ഒഴിച്ച് എടുക്കാം. ആ സോസും ആ ഒരു കേക്കും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി വേറൊരു രീതിയിൽ കൂടി നമുക്ക് ബട്ടർസ്കോച്ച് പുഡിംഗ് കേക്ക് റെഡിയാക്കാം. ആ ഒരു റെസിപ്പി കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.